നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യയിലേക്ക് വരണം. മഹാനരായ മുഹമ്മദുൽ ഫാത്തിഹ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലേക്ക് വരണം. ഉമറുൽ മുഖ്താറിന്റെ ജീവിതത്തിലേക്ക് വരണം. സലാഹുദ്ദീൻ അയ്യൂബിയിലേക്ക് വരണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലേക്ക് വരണം. അല്ലയോ മോനെ എന്റെ പ്രിയമുള്ള പെങ്ങന്മാരെ, അല്ലാഹു തന്ന അനുഗ്രഹങ്ങളുടെ ആർഭാടങ്ങളുടെ നടുവിൽ ഇസ്ലാമിന്റെ ചിട്ട മറന്നോ പെങ്ങളെ? കറുത്ത ഒരു ലോഹയിട്ടത് കൊണ്ട് സ്വർഗത്തിന്റെ നടുങ്ങുണ്ടാവൂല. കറുത്ത ഒരു ലോഹയിട്ട് അങ്ങാടിയിൽ ഇറങ്ങിയത് കൊണ്ട് മുത്തഖിയാവൂല. കൽബിന്റെ ഉള്ളിൽ നിന്ന് ജ്വലിക്കുന്ന ഈമാൻ വേണം പെങ്ങളെ. അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി തങ്ങളോട് സ്നേഹം വേണം മോളെ. പരിഷ്കാരത്തിന്റെ ജാടകളുടെ ലോകത്തെ മതത്തിന്റെ ചിഹ്നങ്ങളെ വലിച്ചെറിയല്ലേ മോളെ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഈമാനുള്ള പെങ്ങളെ, മുത്തനബിതങ്ങളെ ഇഷ്ടം നിൽക്കുന്ന ഉമ്മ, അല്ലാന്റെ സ്വർഗം വേണോ? സ്വർഗം തുറക്കുന്നതാരാണ്? ഹബീബ് റസൂലുള്ളാഹ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഞാനാണ് സ്വർഗം തുറക്കുന്നത്. എന്റെ കൂടെ മുഹാജിറുകളായ ഫുഖറാക്കൾ, പാവങ്ങളായ സ്വഹാബത്തിൽ സ്വർഗത്തിലേക്ക് കടക്കും. പാവങ്ങളായ ഈ ദുനിയാവെന്ന് വെച്ചാൽ അതിന്റെ ഇക്വേഷൻ എന്താണെന്നറിയോ? ഹലാലുഹാ ഹിസാബ് വഹറാമുഹാ ഇഖാബ്. ഇത്രേ ഉള്ളൂ ഈ ദുനിയാവ് എന്താന്ന് വെച്ചാൽ ഇതേ ഉള്ളൂ. ഹലാലു ഹാ ഹിസാബ്. ഹലാല് ഈ ദുനിയാവ് എന്നെടുത്തോ അത് അല്ലാന്റെ അടുക്കൽ കണക്ക് പറയണം. ഹറാം എടുത്തോ അല്ലാന്റെ അടുക്കൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നല്ല തഖ്‌വയോടെ അഹ്ലു സുവദാ അല്ലാ തുരീദ ബി ത്വാഅതി, അല്ലാഹുവിലേക്ക് നല്ല കൽബോടെ അടുത്ത തഖ്‌വയോടെ ജീവിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബീ വസല്ലമ തങ്ങളെ നന്നായി ഇഷ്ടം വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് നന്നായി ചൊല്ലണം. എന്നും സ്വലാത്ത് ചൊല്ലുന്ന ഒരു നല്ല മുഅ്മിനായി മുഅ്മിനത്തായി ജീവിച്ചാൽ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, സ്വലാത്ത് ഏറെ ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലുന്ന ചെറുപ്പക്കാരെ എനിക്കറിയാം. അവര് മദീനയിലെത്താൻ കൊതിച്ചിട്ട് മദീനയിലെത്തിയവരുണ്ട്. കിനാവിൽ ഹബീബായ തങ്ങളെ ഒന്ന് കാണണം എന്ന് മോഹിച്ചിട്ട് കണ്ടവരുണ്ട്. മദീനത്ത് ചെന്ന് നല്ല നല്ല അനുഭവങ്ങൾ കിട്ടിയവരുണ്ട്. അങ്ങനെ സ്വലാത്ത് ചൊല്ലിയിട്ടൊന്ന് കിടന്നുറങ്ങിക്കോ മോനെ. സിനിമാ ഗാനം കണ്ട് കേട്ട് കിടന്നുറങ്ങണ്ട. അനാവശ്യങ്ങൾ കണ്ടുകൊണ്ട് കിടന്നുറങ്ങണ്ട. കിടന്നുറങ്ങാൻ നേരെ ഒരു മുഅ്മിൻ പറയുന്ന ദിക്ര ഏതാണ്? ബിസ്മിക റബ്ബി, അല്ലാഹുവേ നിന്റെ നാമത്തിൽ വളർത്തു ജംബി, ഞാൻ എന്റെ പാർശ്വം വെച്ചിരിക്കുകയാണ്, ഞാൻ കിടക്കുകയാണ്. ഈ ഉറക്കിൽ ഞാൻ മരിക്കുമോ എന്നറിയില്ല. അങ്ങനെ ഈ ഉറക്കിൽ ഞാൻ മരിച്ചാൽ നീ കാരുണ്യം ചൊരിയണേ റബ്ബേ. നീ വിട്ടുതന്നാൽ നീ ഒരു സെമീൽ പിടുത്തമാണ്. ഉറക്കമെന്ന് പറയുന്നത് മരണത്തിന്റെ ഒരു സാമ്പിളാണ്. ബോഡിയിൽ നിന്ന് ആത്മാവിങ്ങനെ മാറി നിൽക്കലാണ്. അതങ്ങ് നിരന്തരമായി മാറി നിന്നാൽ അത് മരണമാണ്. പിന്നെ തിരിച്ചു തന്നാൽ ഉറക്കിൽ നിന്നുള്ള ഉണർവാണ്, അതൊരു പുനർജന്മം പോലെയാണ്. അങ്ങനെ നീ വീണ്ടും തന്നാൽ അതിനെ നീ കാക്കണേ റബ്ബേ.
എന്ന് ചൊല്ലിയിട്ടല്ലേ മോനെ കിടക്കേണ്ടത്. അങ്ങനെ കിടക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലി ചൊല്ലിയാണ് നിന്റെ ഉറക്കമെങ്കിൽ, ഹബീബായ തങ്ങളെ ഓർത്തോർത്താണ് നിന്റെ ഉറക്കമെങ്കിൽ, പാതിരാത്രിയുടെ പഴുതിൽ മദീനയുടെ രാജാവ് തെളിഞ്ഞു വരുന്നില്ലേ, അവിടെ ഹബീബായ തങ്ങളെ കാണാം. അല്ലാഹു തആല നമ്മേവരെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. എല്ലാ ചെറുപ്പക്കാരും എഴുന്നേറ്റ് ഒരല്പസമയം മുന്നോട്ട് നിന്നാൽ പ്രയാസമുള്ള ഉപ്പമാർ എഴുന്നേൽക്കേണ്ടതില്ല, രോഗമുള്ളവർ എഴുന്നേൽക്കേണ്ടതില്ല. പ്രയാസമില്ലാത്ത എല്ലാവരും അടുത്തേക്ക് വന്നാൽ യാ റബ്ബു യാ അല്ലാഹ് നിന്റെ പവിത്രമായ ദീനിന്റെ ചിഹ്നങ്ങളായ മഹാന്മാരായ അലിമീങ്ങളുടെ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ മുത്തഖീങ്ങൾ അവരെ ഓർക്കുന്ന പരിപാടികളാണിതെല്ലാം. നേരത്തെ ഇവിടെ തങ്ങൾ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, കാസർഗോഡ് ജില്ലയിൽ ഒരു മനുഷ്യന്റെ ജനാസ കേടുവരാതെ കണ്ടു എന്ന് മാഷാ അല്ലാ. ഔലിയാക്കൾ ഔലിയാക്കളായത് ഈ ദുനിയാവ് വേണ്ടാന്ന് വെച്ചപ്പോഴാണ്, ഈ ദുനിയാവ് തലക്ക് പിടിക്കാത്തപ്പോഴാണ്, ആഹ്റം അവരുടെ അജണ്ടയായപ്പോഴാണ് നമ്മൾ ഇന്ന് ഔലിയാക്കളുടെ അടുക്കൽ പോകുന്നത് ദുനിയാവ് ചോദിക്കാനാണ്. മാത്രം പോരാ, ആഹ്റത്തിന് പ്രാധാന്യം നൽകിക്കോ, തഖ്വയോടെ ജീവിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളറിഞ്ഞെന്ന് സ്നേഹിച്ചോളണേ. എന്തൊരാനന്ദമാണ് അനീസി ഇന്ദ വഹദതി വജലീസി ഇന്ദ ഖൽവതി. ആ ഹബീബായ തങ്ങളെ ഉള്ളറിഞ്ഞ് സ്നേഹിക്കണം, തഖ്വയോടെ ജീവിക്കണം, ഒരഹംഭാവം വേണ്ട. ആരും ഇവിടെ ഒന്നുമല്ല. എല്ലാ അധികാരവും അല്ലാഹു ജല്ല ജലാലു അവനാണ്. നമ്മൾ ഒരാളെയും നിസ്സാരപ്പെടുത്താൻ പാടില്ല. അല്ലാഹുവിന്റെ അടുക്കൽ ആർക്കാണ് സ്ഥാനമെന്നറിയില്ല. ഒരു ആലിമിനെയും കുറ്റം പറയണ്ട, ഒരു സയ്യിദിനെയും ചെറുതാക്കണ്ട, ഒരു നേരത്തെ നിസ്കാരവും ആവണ്ട. അല്ലയോ മോനെ നല്ല ചിട്ടയോടെ ജീവിച്ചു, ഒരൽപ്പം ദിക്റുകൾ നിത്യേന പതിവാക്കിക്കോ. സ്വലാത്തു ചൊല്ലാത്ത ദിവസങ്ങൾ വേണ്ട, ഖുർആൻ ഓതാത്ത ദിവസങ്ങൾ വേണ്ട. അങ്ങനെ നല്ല ചിട്ടയോടെ ജീവിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അതാ ഉസ്മാനിബ്നു മദീനയിലുണ്ട്. മദീനയിലെ മാർക്കറ്റിലൊന്നും ഒരു സാധനവും കിട്ടാനില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉസ്മാൻ തങ്ങൾക്ക് 10 ഒട്ടകം നിറച്ച് സാധനം വരുന്നത്. മദീനത്തുള്ള എല്ലാ കച്ചവടക്കാരും എന്ന് പറഞ്ഞു, ഉസ്മാൻ എന്നവരെ ഇരട്ടി വിലയ്ക്ക് ഞങ്ങൾക്ക് തന്നേക്കൂ. ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, ഇതിനേക്കാൾ വലിയ വില തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവര് പറഞ്ഞു, അതിന്റെ ഇരട്ടി തരാ. അപ്പോഴും പറഞ്ഞു, ഇതിനേക്കാൾ ലാഭം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയും അവർ ഏറ്റിയേറ്റി പറഞ്ഞു. അപ്പോഴെല്ലാം ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, അതിനേക്കാൾ ലാഭം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചോദിച്ചു, മദീനത്തെ കച്ചവടക്കാരെല്ലാം ഇവിടെ ഉണ്ടല്ലോ, നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഏറെ ലാഭം തരാമെന്ന്? അതേ ഖാലിഖായ റബ്ബ് പറഞ്ഞതാണ്, 10 കൂലി തരാമെന്ന്. ഇപ്പോൾ മദീനയിലെ മാർക്കറ്റിൽ ധാന്യങ്ങളില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഇരട്ടി വിലയ്ക്ക് വാങ്ങിയിട്ട് അതിന്റെ ഇരട്ടി ഇലക്ക് വിൽക്കാനല്ലേ, അതുകൊണ്ട് അതിനേക്കാൾ ലാഭം റബ്ബെനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 10 ഒട്ടകത്തിന്റെ മേലെയുള്ള ധാന്യങ്ങളും മദീനക്കാർക്ക് സൗജന്യമാണ്, ഫ്രീയായി നൽകുകയാണ്, കച്ചവടക്കാർക്ക് നൽകാനില്ല.
عبد الله بن عباس رضي الله عنه قال مهانا برغل بريان أنني أنا كذا نورنم بول حبيب آية صلى الله عليه وسلم أن غلاني يرينج تركت بوبندري كايتشيان ഞാൻ പറഞ്ഞു തങ്ങളെ നല്ല രസമുണ്ടല്ലോ കാണാൻ തങ്ങൾ എവിടേക്കാണ് പോകുന്നത് ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ് അവിടെ ഒരു കല്യാണം നടക്കാൻ പോകുന്നുണ്ട് ഞാൻ അതിൽ പങ്കെടുക്കാൻ പോവാണ് ആരാണ് മണവാളൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളാണ് ആരാണ് മണവാട്ടി സ്വർഗത്തിലെ ഒരു ഉന്നത ഹൂറിയാണ് എന്തേ അങ്ങനെ ഒരു കല്യാണം നടക്കാൻ പോണത് മറ്റൊന്നുമല്ല ഉസ്മാൻ എന്നവരുടെ ദാനമാണ് അഥവാ ഒരാൾ ദാനം ചെയ്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ മുത്തുനബിതങ്ങൾക്ക് ഇഷ്ടമാണ് സ്വർഗീയ ലോകത്ത് ആനന്ദമാണ് ആത്മീയ ലോകത്ത് ആഘോഷമാണ് എന്നുകൂടിയ പറഞ്ഞ സംഭവത്തിന് പ്രമാണമുണ്ട് അന്നദറയില്ല ഉദ്ധരിക്കുന്നുണ്ട് അറിയുമോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട മഹാന്മാർ അല്ലാഹു അവരിൽ നമ്മളെയും ഇനി കാണാനുള്ള തൗഫീഖ് നമുക്കല്ല അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് തവണ ഹബീബായ തങ്ങളെ കാണാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹു പ്രിയമുള്ള